ഹലോ, നമസ്കാരം. സൂര്യേഷൻ ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എന്റെ ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ നമ്മുടെ അടിപൊളി ഇടയ്ക്കുള്ള ചിരിയും കളിയും ഒക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പോ കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസ് പോയി കാണുക. ഞങ്ങള് കുട്ടിക്കാനം യാത്രയൊക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നപ്പോ നമ്മൾ പോകുന്നത് എവിടെയാണ്? വൺ ഡേ ട്രിപ്പ് ആണ്. വൺ ഡേ എന്നും പറയാൻ പറ്റില്ല. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ട്രിപ്പ്. ഒരു വെള്ളച്ചാട്ടം കാണാനും ഇവിടെ അടുത്തുള്ള ഒരു എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. അവിടത്തെ വെള്ളച്ചാട്ടം കണ്ട് ഒന്ന് കുളിക്കാൻ, അടിച്ച് നനച്ച് കുളിക്കാൻ പോവുക. ഏതാ സ്ഥലത്തിന്റെ പേര് ചന്ത എന്ന് പറഞ്ഞു പറ? എന്താ വാടാട്ടുപാറയോ വാട്ടുപാറ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. അപ്പൊ കോതമംഗലത്തെ ഭൂതത്താം കെട്ടിന്റെ അടുത്താണ് ഈ സ്ഥലം. അപ്പൊ ഏതായാലും പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും സന്തോഷങ്ങളും നമുക്ക് കാണാം. ഇക്കെയാണ് സാരഥി കുളിക്കാൻ ഇപ്പോഴേ തയ്യാറായി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കുളിച്ചിട്ട് അഞ്ചാറ് ദിവസമായ പെണ്ണുങ്ങള്. അപ്പൊ ഞങ്ങള് കായൽ സദ്യ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാനായിട്ട് ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് ബൈപ്പാസിൽ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു കടയിലേക്ക് നമ്മൾ കയറി വന്നു. അങ്ങനെ ഞങ്ങള് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചട്ടിയിലാണ് കറികളെല്ലാം വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒഴിച്ചു കറികളാണ് ചട്ടിക്കകത്തിരിക്കുന്നത്. എന്താ കഴിക്കാൻ പോണം? എനിക്ക് ചോറ്. ഞാനും സാധ്യ കപ്പ പറഞ്ഞു. ഫിഷ് ഐറ്റംസ് ഉണക്കല് മാന്തല് ഒക്കെ ഉണ്ട്. ചേച്ചി താങ്ക് യു, നല്ല ഫുഡായിരുന്നു. അപ്പോ നമ്മള് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവരിത് കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെടുത്ത് നല്ല ഫുഡായിരുന്നു അല്ലേ? ലാസ്റ്റ് പഴവും മധുരം ഉള്ള ഒരു ഡെസേർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. നമുക്ക് ഏതായാലും ഫുഡ് ഈ ഐറ്റംസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഈ ഐറ്റംസ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ? പിന്നെ കായലിന്റെയും കൊഞ്ചിന്റെയും ഒക്കെ അതൊക്കെ സമുദ്രത്തിന്റെ സീ ഫുഡ് അടിപൊളിയായിരുന്നു. കപ്പ അടിപൊളിയായിരുന്നു. കപ്പ അടിപൊളിയായിരുന്നു. എനിവേ അപ്പൊ നമുക്ക് പോവാം. നമ്മള് ഭൂതത്താങ്കെട്ടിന്റെ ആ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്നും ഒരു 15 മിനിറ്റ് കാണിക്കുന്നുണ്ട് നമ്മൾ പോകുന്നത്. ഇതിന്റെ ആ ഒരു ഭാഗത്ത് എവിടെയാണ് ആ സ്ഥലം കുളിക്കാൻ പോകുന്നത്? ഭൂതത്താങ്കെട്ടിന്റെ ഭാഗമാണ്. ഇതാണ് ഭൂതത്താങ്കെട്ടം വെള്ളച്ചാട്ടം. അവിടത്തെയും ഇവിടത്തെയും ഷട്ടർ തുറന്നിട്ടുണ്ട്. അപ്പൊ ആ വെള്ളമാണ് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത്. ഇത് കാണാനൊക്കെ എൻട്രി പാസ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ കയറി ഇത് ഇവിടുന്ന് ഈ പാലത്തിക്കുട്ടി ഇത് കണ്ടുകൊണ്ട് നടക്കുന്ന ഒത്തിരി പേര് നടക്കുന്നുണ്ട്. പക്ഷെ അത്രന്റെ അവിടെ ഒരാളെ മീൻ പിടിക്കാൻ പോകുന്നുണ്ടാവും. മലയിടാൻ പോവാ. ഞങ്ങളിവിടെ ഐസ്ക്രീം കുടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി. നമ്മളിപ്പോൾ ഫോറസ്റ്റ് മേഖലയിൽ കൂടിയാണ് പോകുന്നത്. ചെക്ക് പോസ്റ്റ് കയറി ഞാൻ, എനിക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോറസ്റ്റ് മേഖലയാണ്, നല്ല നല്ല രസമുള്ളൊരു ഫോറസ്റ്റ് മേഖല. ആന ഇറങ്ങുന്നു എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അറിയില്ല. നമുക്കിനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഫോറസ്റ്റ് മേഖലയോട് അടുത്തുള്ള ഏതൊരു വെള്ളച്ചാട്ടമായിട്ടാണ് നമുക്ക് കാണാൻ പോകുന്നത്. നല്ല പുൽമേടുകളൊക്കെയാണ് കേട്ടോ, ഭയങ്കര രസമുണ്ട്.
ശരിക്കും നമ്മൾ ഈ വാട്ടർഫോളില് വരുന്ന വഴി ഭയങ്കര ചുറ്റി കുഞ്ഞു റോഡിലൂടെയൊക്കെ, ചെറിയ മുടുക്കെന്നൊക്കെ പറയില്ലേ, കുഞ്ഞു റോഡിലൂടെയൊക്കെ വരുന്നൊരു വഴിയാണ്. ഒരുവിധം നമ്മൾ അവിടെ എത്തി. ഇവിടെ വന്നാലും നമുക്ക് അറിയാനൊന്നും പറ്റില്ല ഇങ്ങനെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന്. പാടാട്ടുപാറ വാട്ടർഫോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് മറ്റു വിശേഷങ്ങൾ കാണാം കേട്ടോ. സ്പെഷ്യലി നമ്മളിത് ഇവിടെ ഇറങ്ങിയതിനു ശേഷം ഇങ്ങനെ ഒരു വലിയ പാറയുടെ, ഇതാണ് പാടാട്ടു പാറയോ, ഇതൊരു ചെറിയ വാട്ടർഫോൾ. ഇതിന്റെ കോട ഇവിടെ മാത്രം നിറഞ്ഞു നിൽക്കുന്ന കോട. എങ്ങനെയുണ്ട് പ്ലേസ്? അതെ, നോക്കണം അങ്ങോട്ട്. എവിടെയെങ്കിലും എന്തേ അവിടെ ഉണ്ടോ? മൊത്തം കോടയാണ്. ഇനി അങ്ങോട്ടിങ്ങോട്ടാണ് വാട്ടർഫോൾസ്, നമുക്ക് നോക്കാം. വാ, ഇതിപ്പോൾ നമ്മൾ അവിടെ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരിക. ഇവിടെ കൂടിയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട്. ഈ വെള്ളമായിരിക്കും താഴെ പോകുന്നതെന്ന് തോന്നുന്നു, താഴോട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ പേടിയാവണം, മൊത്തത്തിൽ പാറ ആയതുകൊണ്ട് വഴുക്കോ എന്താണ് ഡീറ്റെയിൽ എന്നറിയില്ല. എങ്ങനെ വിളിക്കാണ്? ഇവിടെയാ ദൈവമേ. അതെ, എക്കയും ഹരണിയും അവിടെ ആ ഭാഗത്തായിട്ട് നിന്ന്. അവിടെയാണോ? ഓക്കെ, അവിടെ ഇട്ട് പോവാം. അവിടെയാണെന്ന് പറയുന്നത് അവര്. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇവിടെ മൊത്തം പാറയാണ്. പിന്നെ ഈ പറയുന്ന വെള്ളം, വെള്ളച്ചാട്ടം ഇങ്ങനെ പോകുന്നു. അല്ലാതെ ഭയങ്കര, പക്ഷെ ഇത്തിരി ഡേഞ്ചർ ഏരിയ ആണ്. ഇവിടെയൊക്കെ കളിക്കാൻ ഈ പാറയിൽ നിന്ന് ചിരകി വീണ് മണ്ട പൊട്ടാനും വീഴാനൊക്കെ. അങ്ങോട്ടൊക്കെ താഴോട്ട് ഇങ്ങനെ തന്നെയാ മേലോട്ട്. ഒരു ഇതുമില്ല അല്ലേ, വെള്ളം പോലും, ഒരു വാട്ടർഫോളിന്റെ ഒരു ഒരു ഗുമ്മുല്ല. ഒരുപാട് പേര് വരുന്നുണ്ട്, പക്ഷേ അതുപോലെ മഴയുടെ ഒരു ഇതുള്ളത് കൊണ്ട് തെന്നുന്ന ഒരു സ്വഭാവമുണ്ട്, പേടിയാവുന്നു മൊത്തത്തില്. പക്ഷെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. വരുന്നവരൊക്കെ ഇതേ അവഭാഗത്തൊക്കെ കുളിക്കും. കുളിക്കാനായിട്ട് ആ വെള്ളം നമ്മൾ ഇവിടെ നിന്നുണ്ട്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആ വെള്ളം കണ്ടോ? പക്ഷെ അഴുക്ക വെള്ളമാണ്, ഉണ്ടോ? അത് അഴുക്ക വെള്ളമാണ്. അതത്ര കുളിക്കാനും കംഫർട്ടബിൾ ആണോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ വേറൊന്നുമില്ല, ഇവിടെ മൊത്തം പാറ. പിന്നെ ആകെ ഉള്ളൊരു ഭംഗി ഇതാ, ആ ഭാഗത്ത് ഇച്ചിരി കോട പൊന്തി നിൽപ്പുണ്ട്. അത് തന്നെ, അതാ ആ മലയുടെ മണ്ടയ്ക്ക്. അത്രയൊക്കെ കാണാനുള്ളൂ, വേറൊന്നുമില്ല. മൊത്തം വെള്ളമാന്നേ. ദേ ഇങ്ങനെ ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ആ താഴേക്ക് പോകുന്നത്. എനിക്ക് കണ്ടിട്ട് ഇവിടെ കുളിക്കാനൊന്നും തോന്നിയില്ല. ഇവർ കുളിക്കുന്നെങ്കിൽ കുളിച്ചിട്ട് തിരിച്ചു പോകാം എന്നുള്ളൊരു രീതിക്ക്. ഇവിടെ കൂടെ ഒരു വഴി അകത്തോട്ടുണ്ട്, വേറൊന്നുമില്ല. കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഹരണിയും കൂടെ അവിടെ ഇന്ന് റീൽസൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാൻസ് അങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് എടുക്കുകയായിരുന്നു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിച്ചിട്ടും ഫോട്ടോസ് എടുത്തിട്ടും മാത്രം അവിടെ ചിലവഴിച്ചു. അല്ലാണ്ട് അവിടെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അങ്ങനെ ഏതായാലും 2 മണിക്കൂറോളം യാത്ര ചെയ്ത് വന്നതാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ച് കുറച്ച് ഷോർട്ട് വീഡിയോ, കാവാലിയ ഡാൻസിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത് അതുമാത്രം ഒന്ന് ഷൂട്ട് ചെയ്തു. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയുള്ള പെർപ്പസ്ഫുള്ളി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അവിടെ അപ്പം ഞങ്ങളിതാ അടുത്തുള്ള തട്ടയിടയിൽ ചിച്ചിയുടെ കടയിൽ, ഇവിടെ തന്നെയുണ്ട് കേട്ടോ ഈ ഈ പാറക്കെട്ടിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ വരുന്ന ഭാഗത്തുള്ളത്. കട്ടൻ ചായയും അതുപോലെ മുളകാ ബജി. എന്താ വേണ്ടേ? മുളകാ ബജി. എത്ര മുളകാ ബജി വേണം? ഒന്ന് പൊന്നനാ. ഇവിടെ കിഴങ്ങ് ബജി. ഊ, വെരി നൈസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അതെ, നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്ര നമ്മള് ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഇത്ര 2 കിലോമീറ്റർ വന്നിട്ട് നമ്മൾ ഈ പെട്രോൾ കാശ് ചെലവാക്കി വന്നിട്ടുള്ള ഒന്നുമില്ല. അവിടെ അങ്ങനെ പറയുന്നില്ല, ജാട കാണിച്ചു എന്ന് പറയുന്നത് സൂപ്പർ ആയിരുന്നു. അല്ല, കുറച്ച് എക്സ്പെക്ട് ചെയ്തു നമ്മള്. നമ്മള് നല്ല മിസ്റ്റേക്ക് ആണ് ആക്ച്വലി. ഒരു റീല് കണ്ടിട്ടാ ഞങ്ങൾ ഇവിടെ ഭയങ്കര ഇൻസ്പയർ ആയിരുന്നു. ഞാനത് കൊള്ളൂരെന്ന് പറഞ്ഞപ്പോ അവരൊപ്പം നിങ്ങൾ പറയൂടെ. ഓൾറെഡി എനിക്കായിരുന്നു ആ ജാട പേരും കമന്റും. അപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര ഇല്ല. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. എക്സ്പെക്ടേഷൻ അതെ. കുഴപ്പമില്ല, ശരി. അടുത്ത ഏതായാലും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. നമ്മുടെ സാരഥി ഒപ്പം. Bye. Bye, para. So if you like this video.